നമ്മളിപ്പോഴത്തെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയക്കുറവാണല്ലേ. എല്ലാവരും ഇപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ നമ്മുടെ ഈ തിരക്കുകളുടെ ഇടയിൽ തന്നെ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസും സിറ്റുവേഷൻസും അതേപോലെ പല ചലഞ്ചസും ഫേസ് ചെയ്യേണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ടൈമിൽ നമ്മളെപ്പോഴും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇപ്പം നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. പക്ഷേ ഒരു റേഡിയൻ്റ് ആൻഡ് ഗ്ലോയിങ് നമ്മുടെ സ്കിന്നിന് വരുത്തുന്ന സഡൻ ചേഞ്ചിൻ്റെ അത്രയും വരില്ല മറ്റൊന്നും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട, അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. മാമയർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം. ഇതിനകത്ത് നമ്മുടെ വിറ്റാമിൻ സിയുടെയും അതേപോലെ ടർമറിക്കിൻ്റെയും ഗുഡ്നെസ് അടങ്ങിയിട്ടുണ്ട്. ഇതിലെ വിറ്റാമിൻ സിയുടെ പ്രസൻസ് നമ്മുടെ സ്കിന്നിനെ ഇലൂമിനേറ്റ് ചെയ്ത് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നു, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതേപോലെ ടെർമറിക് നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സ്കിന്നിന് ലോങ് ലാസ്റ്റ് ഗ്ലോ സെർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസിങ് ഫോർമുല ഈ ക്രീം ഈസിയായി അബ്സോർബ്ഡ് ആക്കും നമ്മുടെ സ്കിന്നിൽ, പിന്നെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് സ്കിൻ റേഡിയൻ്റ് ഫ്രഷ് ഗ്ലോ നൽകുന്നു. ഇറ്റ്സ് ടൈം ടു ഗ്ലോ വിത്ത് കോൺഫിഡൻസ് ഡെയിലി വിത്ത് മാമയേർത്ത്സ് വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ക്രീം. ഇത് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് ഗ്ലോ നൽകുന്നു. അതേപോലെ തന്നെ ഇത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്, ടോക്സിൻസ് ഇതിനെല്ലാത്തിനും ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. മാമയേർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം അവരുടെ ആപ്ലിക്കേഷനിലും അതേപോലെ വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ്. കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക, പർപ്പിൾ എന്നിവയിലും അവൈലബിൾ ആണ്. എന്തായാലും മാമയർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം ഒരു പെർഫെക്റ്റ് ഗ്ലോ നമ്മുടെ സ്കിന്നിന് നൽകുന്നു, അതും ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈമിന്. ഷോർട്ട് പീരീഡ് അല്ല, ലോങ് പീരീഡ് ഓഫ് ടൈമിന്. പിന്നെ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്രീമാണ്. ഇതുകൊണ്ട് സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല. കാര്യം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൽ നിന്നും ടോക്സിൻസിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് പറയേണ്ട കാര്യം, ഇത് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നവർ മാർട്ടിൻ 2022 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം മറക്കണ്ട, മാർട്ടിൻ 2022 എന്നുള്ളതാണ് കൂപ്പൺ കോഡ്. അതുപോലെ തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഏത് ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതാണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാവേ. ഒരു ഇത് പ്രത്യേകിച്ച് ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ട് നമ്മൾ കുറച്ച് ക്രീം എടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക, നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ച് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ജസ്റ്റ് ഗ്ലോ ക്രീം മാത്രമല്ല, നല്ലൊരു മോയ്സ്ചറും കൂടിയാണ്. അപ്പം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്തോളും. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസാണ്, പിന്നെ സൺ പ്രൊട്ടക്ഷൻ കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഈ ഒറ്റ ക്രീമിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. പറഞ്ഞാൽ നമ്മൾ കഴുത്തിലും ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ തവണ മാമയർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഓർഡർ അവർ നടന്നൊരു ട്രീയുമായി ലോക്ക് ചെയ്യും. അങ്ങനെ ബൈ 2025 ഈ ഒരു ഇനീഷ്യേറ്റിൻ്റെ ഭാഗമായി മാമയർത്ത് 1 million ട്രീസ് പ്ലാന്റ് ചെയ്യാൻ എയിം ചെയ്യുന്നു. മാമയർത്ത് അവരുടെ ഒരു ലോയാലിറ്റി പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഇൻസൈഡേഴ്സിന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്രീ ഷിപ്പിംഗ്, ഫ്രീ ഗിഫ്റ്റ്സ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് സെയിൽസും ഓഫേഴ്സും എല്ലാം കിട്ടും. അപ്പോൾ അവരുടെ ഗുഡ്നെസ് ഇൻസൈഡർ ആകാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മാമയർത്ത് ആപ്പിൽ കയറി പർച്ചേസ് ചെയ്താൽ സെയിൽസിനൊക്കെ ഇയർലി ആക്സസും എക്സ്ട്രാ ഡിസ്കൗണ്ട്സും ലഭിക്കും. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാമയർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബോത്ത് iOS ആൻഡ് ആൻഡ്രോയിഡ് ഫോണിൽ യൂസ് ചെയ്യാവുന്ന ലിങ്കാണിത്. അപ്പോൾ നമ്മൾ ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഫിനിഷിംഗ് കിട്ടും, നാച്ചുറൽ ഗ്ലോ കിട്ടും, അതേപോലെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. യാതൊരു ഇറിറ്റേഷനോ ഡിസ്കംഫോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർട്ടിൻ 2022 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, വേഗം പോയി പർച്ചേസ് ചെയ്ത്. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുമ്പളങ്ങിയിൽ അവിടെ പോയിട്ടൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ആൽബം. അതൊരു മ്യൂസിക്കൽ ആൽബം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിൽ പിന്നെ അഡീഷണൽ കുറച്ച് ഡയലോഗ് കൂടി ആഡ് ചെയ്ത് അപ്പം ഡയലോഗ് ഉണ്ട് കുറച്ച്. അപ്പോൾ ആ പോർഷൻ ഡബ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡബിങ്ങും കാര്യങ്ങളെല്ലാം, അതൊരു +2 ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കും കുറച്ച് എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഒരു ഫോട്ടോ പോലും ചേട്ടൻ അയച്ചു തന്നിട്ടില്ല. ഡയറക്ടറിൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നാണ്. അപ്പോൾ ആൾ കുറച്ച് എല്ലാ സസ്പെൻസ് ആവട്ടെ എന്ന് ഓർത്ത് ഇന്ന് ഡബ് ചെയ്യാൻ പോകുമ്പോഴേ ഞാനതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണുള്ളൂ. അപ്പോൾ അതിനെ ഡബിന് വേണ്ടി പോവാണ്. നല്ലൊരു, എനിക്ക് പേഴ്സണലി ചെയ്ത സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. വർക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നിത്യ എന്നാണ്. ക്യാരക്ടർ നെയിം തന്നെയാണ് വർക്കിൻ്റെ പേരായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്താവുമെന്ന് നമുക്കിന്ന് അവിടെ പോയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാ ക്യാരക്ടേഴ്സ് ഒന്നും ഡബ് ചെയ്യാൻ വരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ഞാനും പപ്പയിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, എൻ്റെ പപ്പയായിട്ട് തന്നെ. അപ്പോൾ പപ്പയുണ്ട്, പിന്നെ എൻ്റെ ഹീറോയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചേച്ചി മിക്കവാറുണ്ടാകും, ആതിര. ആ ചേച്ചിയും അർച്ചന
31 Not Out അത്യാവശ്യം നല്ല കേന്ദ്ര കഥാപാത്രം ചെയ്തിട്ടുള്ള ചേച്ചിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റുഡിയോയുടെ അവിടെ എത്തിയേക്കാണ്. നോയിസ് ഗേറ്റ് എന്നാണ് കേട്ടോ ഡബിങ് സ്റ്റുഡിയോൻ്റെ പേര്. അപ്പോൾ ക്രിസ്റ്റഫർ ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടായില്ല. ഞാൻ എത്തിയിട്ട് മാക്ക് വരുന്ന വഴിക്ക് വണ്ടിയുടെ കുറച്ച് മിസ്സിങ് കാരണങ്ങളൊക്കെ കൊണ്ട് വരാൻ ലേറ്റായിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് നോക്കുകയാണ് ഇത് എവിടെയാണെന്ന്. കാര്യം ഞാൻ ചെന്നപ്പോൾ അവിടെ ഡോർ ലോക്കായിട്ടാണ് കിടക്കണത്. കാര്യം എനിക്ക് അവിടുത്തെ വേറെ ആരെയും അങ്ങനെ അറിയില്ല, ഡയറക്റ്റായിട്ട് അറിയുന്നവരില്ല. ആകെ ഇവിടെ ഡബ് ചെയ്യാൻ ചേട്ടൻ വരും എന്നേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആർട്ടിസ്റ്റിനാണെങ്കിലും ആരാണെങ്കിലും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ഇങ്ങനെ അച്ചു സാധനത്തിൽ അച്ചു വന്നിട്ടുണ്ട് കാണണമെന്നും പറഞ്ഞുകൊണ്ട് പറയണത്. അങ്ങനെ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ ചമ്മതായിട്ട് അവരായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര സ്നേഹവും കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള കുറേ ആൾക്കാർ, ഒരുപാട് സന്തോഷം തോന്നി. അപ്പോഴേക്ക് ഇവിടെ സ്റ്റുഡിയോ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിലെ ആൾക്കാർ ഓപ്പൺ ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറ്റിരുത്തി. ഇതാണ് ജസ്റ്റ് സ്റ്റുഡിയോയുടെ അകം. നല്ലൊരു സ്റ്റുഡിയോ ആണ്, കംഫർട്ടായിട്ടുള്ളൊരു സ്റ്റുഡിയോ ആണ്. എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഡബിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റിയൊരു സ്റ്റുഡിയോ ആണ് നോയിസ് ഗേറ്റ് സ്റ്റുഡിയോ. അപ്പോൾ ഈ സമയത്ത് ഫസ്റ്റായിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇദ്ദേഹം പറഞ്ഞില്ലായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ വർക്കിൻ്റെ. അപ്പോൾ ചേട്ടൻ ഇത് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ഫുള്ളായിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ ഇരുത്തി ഒന്ന് കാണിച്ചു. അപ്പോൾ ഉള്ള റിയാക്ഷനാണ് ഇതൊക്കെ. എന്നിട്ട് പറയുകയും ചെയ്താണ് എനിക്ക് നിൻ്റെ റിയാക്ഷൻ ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉള്ള റിയാക്ഷൻ പോലും വരെയെങ്കിൽ പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല. എനിക്കിത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഉള്ളൊരു വർക്കാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലസ് ടു ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്യാനും എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എനിക്ക് ആ സമയത്ത് അഭിനയിച്ച രണ്ട് ദിവസമാണെങ്കിലും ഭയങ്കര ഹാപ്പിയായിരുന്നു. കാര്യം സൈക്കിളൊക്കെ ചവിട്ടി, ശരിക്കും നമ്മുടെ +1 +2 കാലഘട്ടത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാവരും കൂടെ അഭിനയിച്ച അരുണാണെങ്കിലും അങ്ങനെ പിള്ളേരുടെ ഇടയിലുള്ള ഒരു നിഷ്കളങ്കതയില്ലേ, ശരിക്കും അത് ഫീൽ ചെയ്യിക്കാൻ ചേട്ടന് പറ്റി ക്രിസ്റ്റഫറിന്. അപ്പോൾ പപ്പയും ഇതിലൊരു സീൻ ചെയ്യുന്നുണ്ട്, എൻ്റെ പപ്പയായിട്ട് തന്നെ. അപ്പോൾ ആൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ ഇതിൽ പല സീൻസ് കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നും. കാരണം ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ലൈഫായിട്ട് എന്താ പറയുക, ഒരു ലൈഫ് നമുക്ക് തന്നെ തോന്നില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു സീൻസ് ആയിരുന്നു അതെല്ലാം. ശരിക്കും പിള്ളേർ നമ്മളൊക്കെ +1 +2 എങ്ങനെയൊക്കെ ആണോ അങ്ങനത്തെ ഒരു സംഭവം പോലെ. എന്തായാലും ഈ വർക്ക് ഇറങ്ങാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊന്ന് കാണാനായിട്ട്. അപ്പോൾ ചേട്ടന് ഓരോ സീനിനും ഓരോ റെഫറൻസ് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. ആ മ്യൂസിക് ക്രിയേറ്റേഴ്സിന് ഐഡിയ കിട്ടാനും നമുക്ക് കാണുമ്പോൾ റഫാണ് കാണുന്നതെങ്കിലും നമുക്ക് പേഴ്സണലി ഒരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ ആ മ്യൂസിക്കും കൂടി കേൾക്കുമ്പോൾ ഒന്നും കൂടി ഫീലാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട് തഴപ്പിച്ച പല BGMs ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മുഖമൊക്കെ പോയി തിരിക്കുന്നുണ്ട് മതി എടുത്തു എന്നൊക്കെ. കാര്യം എനിക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്രഷൻ ഇടാൻ പോലും പറ്റണില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തിയേക്കാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ക്ലൈമാക്സ് പോർഷൻ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ ബാക്കിൽ പപ്പി ഇതൊക്കെ കാണില്ല എന്നുള്ള അർത്ഥത്തിൽ നോക്കിയിരിക്കുകയാണ്. അടിപൊളി, ഒന്നും പറയില്ല. അങ്ങനെ ആദ്യം പപ്പയാണ് ഡബിങ്ങിന് വേണ്ടി കയറിയത്. കാര്യം അതിന് പപ്പയ്ക്ക് വർക്ക് സൈറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ പപ്പ അരി പറക്കാൻ വേണ്ടി കയറിയേക്കാണ്. പക്ഷേ അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡബിങ് പക്ഷെ ഭയങ്കര ടെൻഷനുള്ള കാര്യമുണ്ടോ, എല്ലാം ടെൻഷനാണ്. പക്ഷെ അഭിനയിക്കണേലും ടെൻഷൻ കൂടുതൽ ഡബിങ്ങിന്. അങ്ങനെ അടുത്തത് എൻ്റെ ഊഴം വന്നിരിക്കുകയാണ്. പപ്പ ഡബിങ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാനാണ് അരി പറക്കാൻ വേണ്ടി പോണത്. ഈശ്വര, അപ്പൊ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് വഴി നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുമോ? നമുക്ക് അവരെ കാണാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് നമ്മളെ കാണാൻ പറ്റും. അത് ഓരോ സ്റ്റുഡിയോയിലും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ നോയിസ് ഗേറ്റ് സ്റ്റുഡിയോയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ വഴിയാണ് അവർ ഈ റെക്കോർഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കാണുന്നത്. ചില സ്റ്റുഡിയോയിൽ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റി, ചില്ല് വഴി കാണുന്നത് കണ്ടിട്ടില്ലേ. അങ്ങനെയായിരിക്കും, ഒരു ക്ലാസ്സായിരിക്കും സ്റ്റുഡിയോ ടു ഈ എന്താ പറയുക, നമ്മൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിലും ആ മെയിനായിട്ട് അവരിരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന റൂമിൻ്റെ ഇടയിൽ ഒരു
ഗ്ലാസ് ടൈപ്പ് മിറർ ഉണ്ടാവും, അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം ഇതിലിപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ പറ്റും. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ഹെഡ്സെറ്റ് വഴി കേൾക്കും, എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പം എനിക്ക് ഓരോ പോർഷൻസും പറഞ്ഞു തരുമ്പോഴും എനിക്ക് അവിടെ മോഡുലേഷൻ എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണ് പറയേണ്ടത്, ഡയലോഗ് ഡെലിവറി എങ്ങനെയാണെന്ന് പിടികിട്ടുന്നില്ല. ലാസ്റ്റ് ചേട്ടൻ, ഇതാ ഡയറക്റ്റ് ചെയ്യുന്ന ചേട്ടൻ വരും, അതാണ് ക്രിസ്റ്റഫർ ഏട്ടൻ. അപ്പോൾ ചേട്ടൻ അടുത്ത് വന്നിന്ന് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പൊ അടുത്തത് ചേച്ചിയുടെ ഒഴിവാണ്. അങ്ങനെ ചേച്ചി ആ തട്ടി കയറിയേക്കാണ്. അപ്പൊ എനിക്ക് മാത്രമല്ല പേടി, ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോ ചേച്ചിയും പറഞ്ഞു ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. പിന്നെ വേറൊരു കാര്യം പറയണല്ലോ, ക്രിസ്റ്റഫർ ചേട്ടൻ്റെ കാര്യം. ചേട്ടൻ ഭയങ്കര എന്താ പറയാ, സ്ട്രിക്ട് ഡയറക്ടർ എന്നല്ല, പക്ഷെ ഒരു ഡയറക്ടർ എന്തുദ്ദേശം, ഒരു കോംപ്രമൈസ് ചെയ്ത ഡയറക്ടർ ഇല്ലേ, അതായത് ഞാൻ ഇതാ ഉദ്ദേശം എനിക്ക് അത് തന്നെ കിട്ടണം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഇല്ലേ, അതാണ് ചേട്ടൻ. ഭയങ്കര കമ്പനിയാണ്, സപ്പോർട്ടാണ്, എല്ലാമാണ്. എന്നാൽ ചേട്ടൻ നല്ല പെർഫെക്ഷൻ കൂടുതലാണ് എന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഈ വർക്കിൽ ചേഞ്ച് ചെയ്യാൻ എനിക്കും പറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. ഇനി ബാക്കി ഇറങ്ങുമ്പോൾ കാണാമെന്നൊക്കെ. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടൻ, ആളാണ് ഇവിടെ എഡിറ്റിങ്ങും സൗണ്ടും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് സെറ്റാക്കി തരുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഈ നിത്യയുടെ റിലീസിങ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹമൊക്കെ വേണം. റാസ് എൻ്റർടൈൻമെൻറ്റ്സിലായിരിക്കും വർക്ക് ഇറങ്ങുന്നത്. സോ താങ്ക് യു.